അല്ലെ, ഒന്ന് വായിച്ച് 8:37 മുഖാന്തരം പൂർണ്ണജയം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുയേശു മുഖാന്തരം അവന്റെ ആത്മാവിലുള്ളവന് എന്തുവാണ്? We are overcomers. We are more than conquerors. ഇംഗ്ലീഷിൽ ആണ് എക്സാക്ട്ലി എന്റെ റിയൽ കോൺക്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കോൺക്വറർ അല്ല. നമ്മളെ ബാറ്റിലും ഗുസ്തിയും റെസ്ലറും കാണുമ്പോൾ ജയിക്കുന്നവൻ എന്താണേലും ഒരു പാടോ അല്ലെങ്കിൽ അവന്റെ നേരത്ത് എന്തെങ്കിലും ഒക്കെ കാണും. പക്ഷേ ഇവിടെ പറയുന്നത് ക്രിസ്തു ഉള്ളവന് സാധാരണ ജഹലലോ ജയിക്കുന്നവനെ കാട്ടും He will be more than a conqueror. Hallelujah. യേശു ആത്മാവ് ഉള്ളവന് ഹല്ലേലൂയ. You are more than a conqueror. Hallelujah. രണ്ടാമത്തത് അത് വായിക്കാം നമ്പേഴ്സ് 14:8-9. Praise the Lord. Hallelujah. കാലേബിന്റെ ആത്മാവ് എങ്ങനത്തെയാണെന്ന് അറിയാവോ? ഭയത്തിന്റെ ഫിയർലെസ്. ആമേൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. തിരമാല വരട്ടെ, രോഗങ്ങൾ വരട്ടെ. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ ചെയ്യണം കർത്താ, അവർ വലിയ മലാക്കി മല്ലന്മാരാണ്, പക്ഷേ Don't have the fear. Hallelujah. Fearless spirit. Hallelujah. Oh, parishuddhaatmavana nirayappettavana oh bhayathinte aatmava kaanan padiyilla. Adukondana bhayam verum 365 pravasham bhayappedalle nu parnittunde. Adukondana Timotheosinte leganathil randamathe adhyayathil 1:7 parnirikkunnathu I have not given you the spirit of fear but what? Hallelujah. Shaktiyeyum aatmavin shaktiyeyum സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രയേ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സോ പിശാച് ഭയം വരുമ്പോൾ ഒന്നാമത് ഓർക്കണം അത് ദൈവത്തിൽ നിന്നല്ല. ഹല്ലേലൂയ. ഭയം എന്തേലും വിഷയങ്ങളുടെ മുൻപില് ഭയം കൊണ്ടിരുന്നെങ്കിൽ പ്രാർത്ഥിച്ച് ആലോചനയൊന്നും അന്വേഷിക്കേണ്ട, ഉടൻ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം അത് ഹല്ലേലൂയ ദൈവത്തിൻ്റെതോ അവന്റെ ആത്മാവിൻ്റെതോ ഒരു ലക്ഷണവും അല്ല. അത് പിശാചിന്റെ ഒന്നാം തര അടവാണ്. നിന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ അവകാശത്തെ If you are the fear of your children, അങ്ങനെ ജാലക സംരക്ഷസാരക അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഈ നാളുകളില് നിന്റെ ആത്മാവിന് ഭയമുണ്ടെങ്കിൽ ഇന്നലെ പരിശുദ്ധാത്മാവ് പറയുന്നു അത് ദൈവത്തിൻ്റെതല്ല. ഈ ദിവസങ്ങളില് ഹല്ലേലൂയ രാത്രിക്കാലം പറഞ്ഞു പോലെ നിന്റെ നിന്റെ സന്തതിയുടെ നാവിന്മേൽ അതിന്റെ ആത്മാവിനെ വിട്ടു പോകയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് വാസ്തവമായി ഈ ദിവസങ്ങളിൽ ചോദിച്ചു കൊള്ളുക. അയ്യോ അവൻ പോയി വേറെ എല്ലാവരെയും കെട്ടുവോ? ഹല്ലേലൂയ. അമ്മയുടെ അടുത്തും പോകുമോ? അമ്മയെ ഇല്ലാതെ ഹല്ലേലൂയ. ഓ ഇനി അവൻ ഡ്രഗ്സ് എടുക്കുവോ? ഇനി എന്തൊക്കെ കൂട്ടുകെട്ടാവുമോന്ന് അത് ഓർക്കണേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വിശ്വാസി, ദൈവത്തിന്റെ ആത്മാവുള്ള വിശ്വാസി, ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ നീതിയോടെ ജീവിക്കുന്ന സന്താനങ്ങള് ഹല്ലേലൂയ വഴിനക്ക് പോകത്തില്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ജീവിതം ഉണ്ടെങ്കിൽ, ആരാധന ജീവിതം ഉണ്ടെങ്കിൽ തലമുറ ആത് കാണും അവർ വഴിലെത്തി പോകത്തില്ല. ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥനയുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ ഹല്ലേ എനിക്കറിയാം അമ്മയ്ക്ക് എത്ര ബിസിയാണേലും എവിടൊക്കെ കൺവെൻഷൻ പോയാലും ഷി വിൽ ഡു വൺ തിങ് ഹല്ലേലൂയ. രാത്രിക്കാലം 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും മൈലുകൾ യാത്ര ചെയ്തിട്ടും ഞാൻ വളരുന്ന പ്രായത്തിൽ ഹല്ലേലൂയ യൗവന പ്രായത്തിൽ ഹല്ലേലൂയ എൻ്റെ മാതാവിൻ്റെ കിടക്കയിലേക്ക് വന്ന് കർത്താവേ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന ഇതുവരെയും എൻ്റെ ചെവിയിൽ നിന്ന് മാറിയിട്ടില്ല. എന്നെ സുവിശേഷത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്തുവായിരുന്നു എന്നറിയാവോ? ആ മാതാവിൻ്റെ പ്രാർത്ഥന ദിവസം തോറുമുള്ള പ്രാർത്ഥന നിലവിളിയ കർച്ചിലത്രേ എന്നെ ദൈവത്തിലേക്ക് അവന്റെ വയപ്രദേശത്തിലേക്ക് ഹല്ലേലൂയ ദൈവാൻ ഈ ദിവസങ്ങളിൽ ആഹ്വാനം ചെയ്യുന്നത് അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. കർത്താവെ ഒരു അമ്മയായ അവന്റെ മാട് അനക്കിയിരിക്കുവാനോ അവളെ ശുശ്രൂഷിപ്പാനോ അവക്ക് വേണ്ടി ഇരിക്കുവാനോ സുവിശേഷ നിയമത്തിൽ കഴിയുന്നില്ല. എങ്കിലോ നീ എൻ്റെ ആത്മാവ് അവിടെ കൂടെ ഉള്ളത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു അമ്മ എവ്രി ഡേ അവസാനം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന കണ്ണുനീർ എൻ്റെ കൈ വീഴുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ ഞാനൊന്ന് ചോദിക്കുന്നു എൻ്റെ പൈതലിനെ ഈ വയപ്രദേശത്ത് നിന്റെ വചനവുമായി നിൽപ്പാൻ ഒരു പങ്കു ഓഹരി അവർക്ക് കൊടുക്കണേ. ഹല്ലേലൂയ. എന്റെ മകനോടുണ്ട് ഹല്ലേലൂയ. എനിക്ക് പമ്പക്കളില്ലേലും എല്ലാ ദിവസവും
ദിവസവും കുഞ്ഞുങ്ങളോടുള്ള പ്രാർത്ഥിക്കും. അവൻ കോളേജിൽ പോയാലും എല്ലാ രാത്രിയിലും എല്ലാ പകലും ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ ഇരുന്നിട്ട് പോലും ആറരയ്ക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഫോണിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് പകൽക്കാലം ആരംഭിച്ചത് എന്നെന്ന് പറഞ്ഞാല് എന്റെ വിളിപ്പോ എന്റെ പ്രാർത്ഥനയോ എന്റെ പ്രസംഗമോ അവരെ ഈ നാളുകളിൽ സുവിശേഷത്തിന് വേണ്ടി നിൽക്കയില്ല. പക്ഷെ ഞാൻ അന്നറിയുന്നു ഞാൻ നിലവിളിക്കുന്ന ഒരു കർത്താവിന്റെ പ്രാർത്ഥന ഹല്ലേലൂയ അവന്റെ മുൻപിലുള്ള പ്രാർത്ഥന മതിയെടുക്കാത്തൊരു സ്വർഗമാണ്. ഹല്ലേലൂയ ഗോഡ് ഈസ് ചലഞ്ചിങ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഫിയർ ഉണ്ടെങ്കിൽ ഫിയർലെസ് സ്പിരിറ്റ്. ഹല്ലേലൂയ ഞാൻ ഒരു ഭവിഷ്യത്തിലേക്ക് കടക്കട്ടെ. പിന്നെന്തുമാണ് തേർഡ് തിങ് ഈസ് നെവർ ക്വിറ്റിംഗ്. ജോഷുവ 14 10 മുതൽ 12 വരെ. ഹല്ലേലൂയ മൂന്നാമത്തെ ഈ കാലവിന്റെ ആത്മാവിന്റെ പ്രത്യേകത മൂന്നാമത്തെ ഒന്ന് വായിച്ചാട്ടെ. സംബഡി റീഡ് ഇറ്റ് ഫോർ മീ. ജോഷുവ 14 10 മുതൽ 12 വരെ. Praise the Lord. Hallelujah. 85 വയസ്സായി അപ്പോഴും പറയുകയാണ്. Hallelujah. ഓ ഹല്ലേലൂയ ഈ ആത്മാവ് എങ്ങനെയാണെന്ന് അറിയാവോ? ഹല്ലേലൂയ 85 വിടത്തില്ല എന്നുമാണ് വാക്തത്തെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചാകത്തില്ല. ദൈവം വാക്തത്വം ചെയ്തത് എന്റെ കണ്ണുകൊണ്ട് കാണാതെ ദൈവം എന്നെ എടുക്കയില്ലെന്ന് പറയുന്ന ചില വീരന്മാർ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു തലമുറയും അത് കാണാനിടയായത്. ഹല്ലേലൂയ എന്തുമാണ് കാലം പറഞ്ഞെന്ന് അറിയാമോ? പറഞ്ഞത് എന്തുവാണ്? ഗിമി ഹല്ലേലൂയ മോശേ ഹല്ലേലൂയ ഞാനിതെല്ലാം കണ്ടിറങ്ങിയതാണ്. ഇവിടെ വരെ വന്നല്ലോ. ആ ഇനി എനിക്ക് തന്നെ മല. ഐ കെൻ സ്റ്റിൽ ക്ലൈം ദാറ്റ് മൗണ്ടൻ. ഹല്ലേലൂയ അമ്മോ ഹല്ലേലൂയ യോശുവ പിന്നെയും ഹല്ലേലൂയ ഈ നെവർ ക്വിറ്റിംഗ് സ്പിരിറ്റ്. ഹല്ലേലൂയ എത്ര വന്നാലും ദൈവത്തിന്റെ വാർത്തത്വം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ മാതാപിതാക്ക എൻ്റെ മാതാവിനെയും പിതാവിനെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവരെ വിശ്വാസം പഠിപ്പിച്ച ഞങ്ങളെ രണ്ടുപേരുമാണ്. ഞാൻ ഉണ്ടായപ്പോൾ നടക്കാൻ വയ്യാത്തൊരു പൈതലായിട്ടാണ് ജനിച്ചത്. എൻ്റെ ബ്രദറിനാണെങ്കിൽ ഹൈഡ്രോഫാലസിസ്. ദൈവം ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ നമ്മൾ പാട്ടുപാടി ഇന്ന് ആരേലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം അത് വിശ്വാസമായി പരിണമിച്ച് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കാരണം വചനത്തിന്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ അത് വിശ്വസിച്ചവരൊക്കെയും അത് അനുഭവിച്ചു. ഞാൻ ഉണ്ടായപ്പോൾ നടക്കാൻ വയ്യാത്ത പൈതലായിരുന്നു. അങ്ങനെ കണ്ടിട്ട് എൻ്റെ ബ്രദർ ഹൈഡ്രോഫാലസ് കല വീക്കം തല വലുതായി വരിക. ഈ സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്, പലർക്കും അറിയാവുന്നതാണ്. എല്ലാ ഡോക്ടർമാരും കൈവെടിഞ്ഞതാണ്. ആ സമയത്താണ് എൻ്റെ മാതാവും പിതാവും സുവിശേഷ വേലയ്ക്ക് ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്ന സമയത്താണ് അവർ പോയി. അനേകർ പലരും ഭൂതങ്ങൾ വിടിവിക്കപ്പെടുന്നു, രോഗശാന്തി വരുന്നു. ആ സമയത്താണ് എൻ്റെ ബ്രദർ അങ്ങനെ ഒരു ഹൈഡ്രോഫാലസ് ആയിട്ട് ചൈൽഡ് ആയിട്ട് ജനിച്ചത്. ഹല്ലേലൂയ ശുശ്രൂഷയിൽ അമ്മ മദർ ഓൾവേസ് ടോൾഡ് മീ വൺ തിങ്. ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും വിടുവിക്കപ്പെടുന്നു. ഹല്ലേലൂയ സ്വന്തമായിട്ടുള്ള ജീവിതത്തിൽ ഒരു വിടുതൽ കാണാത്തപ്പോൾ ഹല്ലേലൂയ ആരോടെയും പറയാൻ ഒക്കുമ്പോൾ ആരോടെയും നീറുന്ന അവസ്ഥയിൽ ആയിരുന്ന സമയത്ത് അനേകർ വിടുവിച്ചപ്പെട്ടിട്ട് സ്വന്തം മകൻ്റെ ജീവിതത്തിൽ അത് വിടുതൽ കാണാതെ നീറിയ അനേക രാത്രിയിലുണ്ട്. ചില രാത്രിയിൽ കർത്താവെ പൈതൽ നീ എടുത്തുകൊള്ളാൻ പറഞ്ഞ രാത്രിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എൻ്റെ മാതാവിനോട് ഇടപെട്ടു. ആ പൈതലിനെ എടുത്ത് സ്റ്റാർട്ട് പ്രേസിങ്. ഹല്ലേലൂയ കർത്താവെ തലവീകം വെച്ചിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് എന്തോ സ്തുതിക്കാനാ. ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു ഈ കുഞ്ഞിനെ കണ്ടിട്ടല്ല സ്തുതിക്കേണ്ടത്, വാട്ട് ഐ ക്യാൻ ഡു ത്രൂ ദാറ്റ് ചൈൽഡ്. ഹല്ലേലൂയ ഇപ്പോ ആയിരിക്കുന്ന അവസ്ഥ കണ്ടിട്ടല്ല, ഹല്ലേലൂയ എനിക്ക് ഇതിൽ കൂടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓർത്ത് നീ സ്തുതിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ ഓ ഓക്കെ ലോർഡ് അമ്മ എൻ്റെ മാ എൻ്റെ ബ്രദറിനെ ഹല്ലേലൂയ തലം വീങ്ങിയിരിക്കുന്ന ശരീരം തിരിച്ചിരിക്കുന്ന ഹല്ലേലൂയ ഒരു പൈതലിനെ എടുത്ത് കർത്താവെ സ്തോത്രം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ അന്നേരം അന്നത്തെ ദിവസം ഏറ്റവും എല്ലാ നാളുകളെക്കാട്ടും എല്ലാ ദിവസത്തെക്കാട്ടിലും 8 പ്രാവശ്യം അന്ന് ശ്രദ്ധിച്ചു. ഓരോ പ്രാവശ്യവും ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പിശാച് പറഞ്ഞു നിന്റെ സ്തോത്രമൊക്കെ ഇതാണെന്നോ സൂത്രമാണെന്നാണ് തോന്നുന്നത്.